ഉലുവ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആയുർവേദം വാദഹര ഔഷധമായാണ് ഉലുവയെ പരിഗണിക്കുന്നത്. പ്രമേഹ രോഗശമനത്തിനും ഒരു ഉത്തമ ഔഷധി കൂടിയാണ് ഉലുവ. കൂടാതെ കറികൾക്ക് സ്വാദ് വർദ്ധിപ്പിക്കാനുള്ള മസാലയായിട്ടും സാധാരണ ഉലുവ ഉപയോഗിച്ചു വരുന്നു. ഉലുവയില ഒരു ഇലക്കറിയായി ഉപയോഗിക്കുന്നുണ്ട്. ഭാരതത്തിൽ പഞ്ചാബ്, തമിഴ്നാട്, മഹാരാഷ്ട്ര, കാശ്മീർ എന്നിവിടങ്ങളിലാണ് ഉലുവ കൃഷി ചെയ്തു വരുന്നത്. ഒരു ഏകവർഷിയായിട്ടുള്ള ഔഷധ ചെടിയാണ് ഉലുവ. 6 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ ഇത് വളരുന്നു. ഉലുവ ചെടിയുടെ കാണ്ഡം രോമിലമാണ്. ഇതിൻ്റെ വിത്തുകൾ മഞ്ഞ നിറമുള്ളതും പരന്നതുമാണ്. മേതി, മേതിക, ബഹുപത്രക, ബഹുബീജ, ഗന്ധബല, വല്ലരി, കുഞ്ചിക, ദീപന എന്നീ സംസ്കൃത നാമങ്ങളിലാണ് ഉലുവ അറിയപ്പെടുന്നത്. ഫെനുഗ്രീക് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് നാമം. ഫേബേസിയ എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് ഉലുവ. ട്രിഗോണല്ല ഫീനം ഗ്രേക്കം എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. ആയുർവേദ വിധിപ്രകാരം വിത്തും ഇലയുമാണ് ഉലുവയുടെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. രസം കടു, ഗുണം സ്നിഗ്ധം, വീര്യം ഉഷ്ണം, വിഭാഗം കടു എന്നിങ്ങനെയാണ് ആയുർവേദത്തിൽ ഉലുവയുടെ രസാദി ഗുണങ്ങൾ. രാസഘടകങ്ങൾ. ഉലുവയിൽ ഒട്ടനവധി രാസഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ഗ്ലോബുലിൻ, ഹിസ്റ്റാഡിൻ എന്നീ രാസഘടകങ്ങൾ നന്നായി അടങ്ങിയിട്ടുള്ള പ്രോട്ടീനാണ് ഉലുവയിൽ ഉള്ളത്. ഫോസ്ഫറസ്, സൾഫർ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, ലവണങ്ങൾ, ട്രിഗോണെല്ലിൻ, കോളിൻ തുടങ്ങിയ ആൽക്കലോയിഡുകളും ഉലുവയിൽ ഉണ്ട്. പഞ്ചസാരയുടെ അംശം ഉലുവയിൽ ഇല്ല എന്നത് ഇതിൻ്റെ പ്രത്യേകതയായി പറയപ്പെടുന്നു. പ്രമേഹത്തിനുള്ള സിദ്ധൌഷധമായി ഉലുവ ഉപയോഗിക്കപ്പെടുന്നതിന് പിന്നിൽ ഇതും ഒരു കാരണമാണ്. ഔഷധഗുണവും പ്രയോഗവും. ഔഷധഗുണം. ഉലുവ വാദരോഗത്തിന് ഹിതകരമാണ്. ഹൃദയത്തിൻ്റെ സങ്കോചക വികാസങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. അന്തസ്രാവങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിന് ഉലുവ സഹായിക്കുന്നു. പ്രസവശേഷം മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനും മുലപ്പാൽ ശുദ്ധമാക്കുവാനും ഉലുവയ്ക്ക് സവിശേഷമായ കഴിവുണ്ട്. ഇത് പ്രമേഹ രോഗത്തെ ശമിപ്പിക്കുന്നതിന് വളരെ വിശേഷപ്പെട്ട ഔഷധമായി ഉപയോഗിക്കുന്നു. ഔഷധ പ്രയോഗങ്ങൾ. ഉലുവ വാദരോഗത്തിന് വളരെ ഹിതകരമാണ്. വാദരക്തരോഗമുള്ളവർ 10 ഗ്രാം ഉലുവ വീതം വെള്ളത്തിലിട്ടു വെച്ച് രാവിലെ പതിവായി കഴിക്കുന്നത് രോഗശമനത്തിന് വളരെ നല്ലതാണ്. പ്രസവശേഷമുണ്ടാവുന്ന ശരീരവേദന, ഉദരശൂല എന്നിവ മാറുവാനും മുലപ്പാൽ വർദ്ധിപ്പിക്കുവാനും മുലപ്പാൽ ശുദ്ധമാക്കുവാനും ഉലുവയ്ക്ക് സവിശേഷമായ കഴിവുണ്ട്. ഇതിനായി ഉലുവ നന്നായി വേവിച്ച് അതിൽ നെയ്യും കരുപ്പട്ടിയും തേങ്ങാപ്പാലും ചേർത്ത് ലേഹ്യരൂപത്തിലാക്കി ഉപയോഗിക്കാം. അന്തസ്രാവങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിന് ഉലുവ സഹായിക്കുന്നു. ഉലുവ കുതിർത്തത് നാരങ്ങാ നീരും ചേർത്ത് സേവിക്കുന്നത് തൈറോയ്ഡ് രോഗം കുറയ്ക്കാൻ സഹായിക്കുന്നു. തൊലിക്ക് മാർദ്ദവമുണ്ടാകുന്നതിനും മുടി കൊഴിച്ചിലിനും ഉലുവ അരച്ച് ശരീരത്തിലും തലയിലും തേക്കുന്നത് വളരെ നല്ലതാണ്. കാഴ്ചശക്തി കുറഞ്ഞവർക്ക്, പ്രത്യേകിച്ചും കുട്ടികൾക്ക്, ഉലുവ പതിവായി ഉള്ളിൽ കൊടുക്കുന്നത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ഉത്തമമാണ്. ചൂടുകാലത്ത് ശരീരത്തിനുണ്ടാവുന്ന ചുട്ടുനീറ്റലിനും ഉലുവ നന്നായി അരച്ച് ശരീരത്തിൽ പുരട്ടുന്നത് വളരെ നല്ല ബലം തരുന്നതാണ്. വയറ്റിലുണ്ടാവുന്ന നീർവീഴ്ച, മൂത്രതടസ്സം എന്നിവയുടെ ശമനത്തിന് ഉലുവ വറുത്തു പൊടിച്ച് വെള്ളത്തിലിട്ട് ചൂടാക്കിയതിൽ അല്പം ശർക്കരയും ചേർത്ത് സേവിക്കുന്നത് നല്ല ബലം തരും.